സമാപനത്തിന് പോകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നീക്കം നമുക്ക് അവിടെ കാണാം. ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഷമാ മുഹമ്മദ് അടക്കമുള്ളവർ നിൽക്കുന്ന ഇടത്തു നിന്ന് മാറ്റിയാണ് ജലപീരങ്കി അടിച്ചത്. രണ്ടാമത്തെ ജലപീരങ്കി പ്രയോഗം. അർജുൻ കല്യാൺ, പോലീസ് ആ ജലപീരങ്കി പ്രയോഗത്തിൽ പോലും ഒരു കരുതലോടെയുള്ള ഒരു ജലപീരങ്കി പ്രയോഗമാണ് ഷമാ മുഹമ്മദ് ആ ജലപീരങ്കിയുടെ മുന്നിലേക്ക് നടന്നു ചെല്ലുന്നത് നമുക്ക് കാണാമായിരുന്നു. തീർച്ചയായിട്ടും ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രകോപനത്തിന് പോലീസ് പരമാവധി ഒരു ഒരു സംയമനം പാലിച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് വലിയൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു പ്രതിഷേധത്തിലേക്കോ മാറിക്കഴിഞ്ഞാൽ വലിയ ചർച്ചയായി ഈ വിഷയം അങ്ങനെ തന്നെ നിൽക്കും. അത് സർക്കാരിനും പാർട്ടിക്കുമൊക്കെ ഒരിക്കലും ഗുണകരമായി മാറില്ല എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് അത്തരമൊരു വലിയ സംയമനം പാലിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അത്തരമൊരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നത്. പക്ഷേ പിരിഞ്ഞു പോകുന്നതിന് വേണ്ടി പോലീസ് തയ്യാറാവുന്നില്ല. ഇപ്പോൾ വീണ്ടും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ഡി സി സിയുടെ സെക്രട്ടറിമാർ, ഡി സി സി വൈസ് പ്രസിഡന്റുമാരെല്ലാം തന്നെ ഈ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയാണ്. നേരത്തെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് കൂടിയായിട്ടുള്ള ഷമാ മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസിന്റെ ഈ ജലപീരങ്കിക്ക് മുന്നിൽ നടന്നു നീങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഒരു ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടത്താൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു വലിയ പ്രതിഷേധം നമുക്ക് കാണാൻ വേണ്ടി കഴിയുമ്പോൾ വീണ്ടും പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടാക്കുന്നു. നേതാക്കൾ പരമാവധി ഈ പ്രവർത്തകരുമാരെ അനുനയിപ്പിക്കുന്നു. നേരത്തെ പോയി ആ ജലപീരങ്കി വാഹനത്തിന്റെ അടുത്തേക്കൊക്കെ പോയി തർക്കിക്കുന്നുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന വാഹനത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നു കൊണ്ടാണ് കെ പി സി സി അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ വക്താവ് ഷമാ മുഹമ്മദ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പ്രതിഷേധത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. കളക്ടർ നോൺ പാർട്ടിസൺ ആണ് കളക്ടർ, ഇപ്പം അവരൊക്കെ അല്ലേ, എവിടെയാണ് തെളിവ്? ഒരു ഒരു പറച്ചിലാണോ തെളിവ്? എന്താ തെളിവ് അദ്ദേഹം പറയാം? നമുക്കറിയാം ലാസ്റ്റിൽ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്യുന്നു, അതിൻ്റെ തെളിവുണ്ടോ? കളക്ടർ എന്താ അന്ന് പറയാണ്ടുന്നത്? ദിവ്യ പറയുന്ന സമയത്ത് കളക്ടർ എന്തുകൊണ്ട് ഇത്ര ദിവസത്തിന് ശേഷം ആരാണ് കളക്ടറോട് ഇത് പറഞ്ഞ് സംരക്ഷിക്കാൻ പാടില്ല? പിന്നെ വേറൊരു കാര്യം, ദിവ്യനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദിവ്യയുടെ മുഖം കണ്ടോ? ഒരാൾ ആത്മഹത്യ ചെയ്തു, നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് സങ്കടം വേണം, ഒരു കുടുംബമാണ് നഷ്ടപ്പെട്ടത്. എന്നിട്ടും അവരെ മുഖത്ത് അഹങ്കാരമാണ് ഉണ്ടായത്. അവർക്കറിയാം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോലീസ് അവരെ സംരക്ഷിക്കുകയും ചെയ്യില്ല, ഫൈവ് സ്റ്റാർ ആയിരിക്കും അവർക്ക് അവിടെ. അതാണ് നമുക്കുള്ള പരാതി. ഒരാൾ ആത്മഹത്യ ചെയ്തു, അതിൻ്റെ അന്വേഷണം വേണം. പക്ഷെ ഇവിടെ ഒന്നുമില്ല, വെറും ദിവ്യയുടെ സൈഡിലാണ് പോലീസ്, ദിവ്യയുടെ സൈഡിലാണ് സി പി എം, ദിവ്യയുടെ സൈഡിലാണ് സർക്കാർ എൽ ഡി എഫ്. അത് ശരിയല്ല. എല്ലാ സമയത്തും ഇവിടെ ഒരു ആകാശ് തില്ലങ്കരി ഉണ്ടായാലോ, വണ്ടിപ്പെരയാറിലെ ബലാത്സംഗം നമുക്ക് മനസ്സിലാക്കണം. ആ ഡി ഐ ഫൈ കാരൻ ഇപ്പോഴും പുറത്ത്. എന്താണെന്ന് കോർട്ട് പറഞ്ഞത്? കോർട്ട് പറഞ്ഞതന്ന് നമുക്ക് ഇദ്ദേഹം നിരപരാധിയാക്കണം. പോലീസ് ആരെ കീഴിലാണ്? ആഭ്യന്തരമന്ത്രി. ആഭ്യന്തരമന്ത്രി കേരള ആരാണ്? പിണറായി വിജയൻ. എന്തുകൊണ്ട് അന്ന് വണ്ടിപ്പെരയിൽ അടുത്ത വയസ്സുള്ള കുട്ടിയ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്? കളക്ടർ എങ്ങനെ ഇങ്ങനത്തെ ഒരു വാക്ക് കൊടുക്കല്? കളക്ടർ എന്ത് ഇതിലാ കൊടുത്തത്? കറക്റ്റ്, കറക്റ്റ്, എക്സാക്ട്ലി. കളക്ടർ ദിവ്യയുടെ ഒക്കെയാണ്.